നമസ്കാരം വിദ്യാസാഗറിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജീവശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവയ്ക്ക് എങ്ങനെയാണ് ആ പേര് വന്നതെന്നെക്കുറിച്ചും അല്ലെങ്കിൽ ഏതൊക്കെ വാക്കിൽ നിന്നാണ് ആ പേര് വന്നതെന്നും ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ് ഇവിടെ നമുക്കിനി പാഠഭാഗത്തിലോട്ട് കടക്കാം അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പാഠത്തിന്റെ പേര് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ അല്ലെങ്കിൽ ലൈഫ് മിസ്റ്ററീസ് ഇൻ ദ ലിറ്റിൽ ചേംബേഴ്സ് എന്നാണ് അപ്പോൾ നമ്മൾ ഇവിടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എന്താണ് പരിചയപ്പെടാൻ പോകുന്ന ആദ്യത്തെ പാഠം ഇതാണ് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവ രഹസ്യങ്ങൾ എന്ന അല്ലെങ്കിൽ ലൈഫ് മിസ്റ്ററീസ് ഇൻ ദ ലിറ്റിൽ ചേംബേഴ്സ് എന്ന അപ്പോൾ ഇവിടെ ഈ പറയുന്ന കുഞ്ഞറകൾ അല്ലെങ്കിൽ പാഠത്തിൽ പേര് പറയുന്നത് പോലെ തന്നെ കുഞ്ഞറകൾ അപ്പോൾ എന്തിനെ പറ്റി ആയിരിക്കും നമുക്ക് നേരത്തെ അറിയാനുള്ള കാര്യമാണ് യു പി ക്ലാസ്സിൽ അല്ലെങ്കിൽ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും ഈ കുഞ്ഞറകൾ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു വച്ചേക്കുന്ന ആൾക്കാരാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആ കോശങ്ങളെ പറ്റിയാണ് ആ ഈ പാഠത്തിനകത്ത് പഠിക്കാനുള്ള നമുക്ക് എന്താണ് ആ ഒരു സൂചന അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഐഡിയയൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ട് അപ്പോൾ ഇവിടെ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം മൈക്രോസ്കോപ്പിനെ പറ്റി എന്ത് ചെയ്യണം അറിയാം അപ്പോൾ ഒന്ന് നമ്മളിവിടെ അറിയേണ്ട ഒന്നാമത്തെ കാര്യം മൈക്രോസ്കോപ്പുകളെ കുറിച്ചാണ് അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പുകൾ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേരാണെന്ത് മൈക്രോസ്കോപ്പുകൾ എന്താണ് നഗ്ന നേത്രം കൊണ്ട് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്കോപ്പുകൾ അല്ലെങ്കിൽ എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് തിങ്സ് വിച്ച് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ് അതായത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത വസ്തുക്കളെ എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് തിങ്സ് വിച്ച് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേരാണെന്ത് മൈക്രോസ്കോപ്പുകൾ അപ്പൊ ഇവിടെ അപ്പൊ ഒരു ഉപകരണത്തെ പറ്റി അല്ലെങ്കിൽ എന്താണ് മൈക്രോസ്കോപ്പിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു ഇനി ഈ പറയുന്ന മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിന്റെ പാർട്സ് ഏതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അപ്പൊ ഇവിടെ മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്സ് ഓഫ് എ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒന്ന് ഐ പീസ് ഭാഗത്തിന് വിളിക്കുന്ന പേര് ഐ പീസ് രണ്ടാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേര് നോബ് രണ്ടാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേര് നോബ് മൂന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേര് ഒബ്ജക്റ്റീവ് ലെൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസുകൾ അടുത്ത ഭാഗത്ത് വിളിക്കുന്ന പേര് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് സ്റ്റേജും ക്ലിപ്പും ഇനി അടുത്ത ഭാഗം കണ്ടൻസർ അതിനെന്താണ് കണ്ടൻസർ തന്നെയാണ് മിറർ അടുത്ത ഭാഗം മിറർ ഇത്രയാണ് മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് എന്ത് മൈക്രോസ്കോപ്പുകൾ അപ്പൊ ഈ പറയുന്ന മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളാണ് ഒന്ന് ഐ പീസ് രണ്ടാമത്തെ ഭാഗം നോബ് മൂന്നാമത്തെ ഭാഗം ഒബ്ജക്റ്റീവ് ലെൻസ് നാലാമത്തെ ഭാഗം സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് അഞ്ചാമത്തെ ഭാഗം കണ്ടൻസർ ആറാമത്തെ ഭാഗം മിറർ അപ്പൊ ഇത്രയാണ് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് തിങ്സ് വിച്ച് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് മൈക്രോസ്കോപ്പ് അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിലെ ഒന്നിലധികം ലെൻസുകൾ ഉള്ളവയാണ് അങ്ങനെ ഒന്നിലധികം ലെൻസുകളുള്ള മൈക്രോസ്കോപ്പുകളെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ അപ്പൊ എന്താണ് ഒന്നിലധികം ലെൻസുകളുള്ള മൈക്രോസ്കോപ്പിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പുകളെ പറ്റിയും അവയുടെ ഭാഗങ്ങളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്തത് പരിചയപ്പെട്ടത് ഇനി നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ ബയോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക കടക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കോശങ്ങളെ പറ്റിയാണ് കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് എന്നാൽ കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് എന്നാൽ എന്താണ് കോശങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ജീവികളുടെ ഘടനാപരവും അതുപോലെ തന്നെ ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് കോശങ്ങൾ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് കോശങ്ങൾ ദ സ്മാളസ്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം ഒരു ജീവിയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് കോശങ്ങൾ ഈ കോശങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് കോശ വിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി എന്നാണ് അല്ലെങ്കിൽ സൈറ്റോളജി എന്നും എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് അപ്പൊ കോശങ്ങളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്ന പേര് കോശ വിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി അല്ലെങ്കിൽ സൈറ്റോളജി എന്നെന്ത് ചെയ്യും അറിയപ്പെടും
അപ്പൊ ഇവിടെ ഈ പറയുന്ന എന്താണ് ഈ കോശങ്ങൾ കണ്ടെത്തിയത് ആരാണ് അല്ലെങ്കിൽ അവയെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് തന്നത് ആരാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം പരിചയപ്പെടണം. അപ്പൊ ആദ്യമായിട്ട് എന്താണ് സ്വന്തമായിട്ട് നിർമ്മിച്ച മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ റോബർട്ട് ഹുക്ക്, ശാസ്ത്രജ്ഞന്റെ പേര് റോബർട്ട് ഹുക്ക് എന്നാണ്. ഈ പറയുന്ന റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് കോശങ്ങളെ എന്ത് ചെയ്തത്, നിരീക്ഷിച്ചത്. അതുകൊണ്ട് കോശം കണ്ടെത്തിയത് ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ആര്, റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് സയന്റിസ്റ്റ് ഹു ഒബ്സർവ്ഡ് സെൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ സെല്ലുകളെ കുറിച്ച് അല്ലെങ്കിൽ കോശങ്ങളെ കണ്ടെത്തിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞന്റെ പേര് റോബർട്ട് ഹുക്ക് എന്നാണ്. ഇനി ഈ പറയുന്ന കോശ പഠനവുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കോശവിജ്ഞാനിയും അല്ലെങ്കിൽ സെൽ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് നമുക്കിനി അറിയാനുള്ളത്. അതായത് കോശചരിത്രത്തിലെ നാഴിക കല്ലുകൾ എന്നാണ്, മൈൽസ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. കോശചരിത്രത്തിലെ ആ നാഴിക കല്ലുകൾ അല്ലെങ്കിൽ വിവിധ കണ്ടെത്തലുകൾ നടത്തിയത് ആരാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പൊ ആദ്യമായിട്ട് കോശം കണ്ടെത്തി നമുക്കറിയാം റോബർട്ട് ഹുക്ക്. അപ്പൊ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നേരത്തെ കോശങ്ങളെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ലാറ്റിൻ പദമായിട്ടുള്ള സെല്ലുലേ, ലാറ്റിൻ പദമായിട്ടുള്ള സെല്ലുലേ എന്ന വാക്കിൽ നിന്നാണ് സെൽ എന്ന പദം എന്ന വാക്ക് എന്ത് ചെയ്തത് ഉണ്ടായത്. സെല്ലുലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മുറി, സ്മാൾ റൂംസ് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ സെല്ലുല എന്ന അല്ലെങ്കിൽ സെല്ലുലേ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്താണ് സെല്ലുകൾ എന്ന പദം അല്ലെങ്കിൽ സെല്ലുകൾ എന്ന അല്ലെങ്കിൽ സെൽ എന്ന വാക്ക് എന്ത് ചെയ്തത് ഉണ്ടായത്. അപ്പൊ ആദ്യമായിട്ട് കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്, ശാസ്ത്രജ്ഞന്റെ പേര് റോബർട്ട് ഹുക്ക്. ഇനി ഇവയ്ക്ക് അല്ലെങ്കിൽ എന്താണ് വിവിധ കണ്ടെത്തലുകളാണ് കോശചരിത്രത്തിലെ വിവിധ കണ്ടെത്തലുകൾ. ഒന്ന് റോബർട്ട് ബ്രൗൺ, ശാസ്ത്രജ്ഞന്റെ പേര് റോബർട്ട് ബ്രൗൺ എന്നാണ്. ഡിസ്കവേർഡ് ദ സെന്റർ ഓഫ് ദ സെൽ ആൻഡ് നെയിംഡ് ഇൻ ദ ന്യൂക്ലിയസ്. കോശത്തിന് ഒരു കേന്ദ്രമുണ്ടെന്ന് കണ്ടെത്തി അവയെ, അല്ലെങ്കിൽ കോശകേന്ദ്രമുണ്ടെന്ന് കണ്ടെത്തി അവയെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു, ശാസ്ത്രജ്ഞന്റെ പേര് റോബർട്ട് ബ്രൗൺ എന്നാണ്. ഡിസ്കവേർഡ് ദ സെന്റർ ഓഫ് ദ സെൽ ആൻഡ് നെയിംഡ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് എന്ത് ചെയ്തു, അതിനെ വിളിച്ചു. ഇനി അടുത്ത ശാസ്ത്രജ്ഞന്റെ പേര്, അടുത്തതാണ് ശാസ്ത്രജ്ഞന്റെ പേര് എം ജെ ഷ്ലീഡൻ എന്നാണ്. ശാസ്ത്രജ്ഞന്റെ പേര് എം ജെ ഷ്ലീഡൻ. ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് എ പ്ലാന്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സെൽ. സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്, എം ജെ ഷ്ലീഡൻ. അപ്പൊ ആദ്യമായിട്ട് കോശങ്ങളെ കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. ഇനി അടുത്തത് അവയ്ക്ക് മർമ്മമുണ്ട്, അവയെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ആ ശാസ്ത്രജ്ഞനെ വിളിക്കുന്ന പേര് റോബർട്ട് ബ്രൗണ്. സസ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നതും കോശങ്ങൾ കൊണ്ടാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ. ഇനി അടുത്ത സയന്റിസ്റ്റ്, അടുത്ത ശാസ്ത്രജ്ഞനാണ് തിയോഡാർ ഷോൻ. ശാസ്ത്രജ്ഞന്റെ പേര് തിയോഡാർ ഷോൻ. ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് ആൻ അനിമൽ ഈസ് മേഡ് അപ്പ് ഓഫ് സെൽ. ജന്തു ശരീരം നിർമ്മിച്ചിരിക്കുന്നതും കോശങ്ങൾ കൊണ്ടാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആ തിയോഡാർ ഷോൻ. അപ്പൊ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡാർ ഷോൻ. ഇനി അടുത്ത ശാസ്ത്രജ്ഞന്റെ പേരാണ് റുഡോൾഫ് വിർഷോ. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് ഡിവൈഡിങ് സെൽസ് ആൻഡ് ഇൻഫേർഡ് ദാറ്റ് ന്യൂ സെൽസ് അറൈവ് ഓൺലി ഫ്രം എക്സിസ്റ്റിംഗ് സെൽ. അതായത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ ജീവികൾ അല്ലെങ്കിൽ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്നുള്ള കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് റുഡോൾഫ് വിർഷോ. അപ്പൊ കോശചരിത്രത്തിലെ നാഴിക കല്ലുകൾ, കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്, അവയ്ക്ക് മർമ്മമുണ്ട്, അവയെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ. സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡാർ ഷോൻ. മുമ്പുണ്ടായിരുന്ന, നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയവ ഉണ്ടാകൂ എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനെ വിളിക്കുന്ന പേര് റുഡോൾഫ് വിർഷോ. നമ്മൾ ഇന്ന് ബയോളജിയുടെ അല്ലെങ്കിൽ ഇന്ന് 8-ാം ക്ലാസ്സിലെ ബയോളജിയുടെ 1-ാമത്തെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട മൈക്രോസ്കോപ്പിനെ കുറിച്ചും അവയുടെ ഭാഗങ്ങളെക്കുറിച്ചും കോശ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. ഇനി കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.